തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ വമ്പൻ ഓഫർ. ഓഫറുകൾ നിങ്ങളിലേക്ക് എത്താൻ 7593871004 എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് ചെയ്ത് വിടൂ. ആഴ്ചകൾ തോറും ഓഫറുകളുമായി കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, പട്ടാമ്പി ആൻഡ് ഷൊർണൂർ. പരതൂർ വില്ലേജ് ഓഫീസിന് പുതിയ സ്മാർട്ട് കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടികൾ മന്ദഗതിയിൽ. നിലവിലെ കെട്ടിടം പൊളിച്ചു മാറ്റിയിട്ട് 2 മാസമാവാറായിട്ടും നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങാനായില്ല. നിലവിൽ വാടക കെട്ടിടത്തിലാണ് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം. വർഷങ്ങളായി തകർച്ച നേരിട്ടിരുന്ന കെട്ടിടത്തിലായിരുന്നു പരതൂർ വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം. സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളുടെ നവീകരണം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന സ്മാർട്ട് വില്ലേജ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ പരതൂർ വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഇതിനായി റവന്യൂ വകുപ്പ് 43 ലക്ഷത്തോളം രൂപ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് മുന്നോടിയായി അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്ന പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുകയും ചെയ്തു. കഴിഞ്ഞ മാസമാണ് പഴയ കെട്ടിടം പൊളിച്ചു മാറ്റിയത്. തുടർന്ന് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം തൊട്ടടുത്ത വാടക കെട്ടിടത്തിലേക്ക് മാറ്റുകയും ചെയ്തു. വാടക കെട്ടിടത്തിന്റെ സ്ഥിതിയും ദയനീയമാണ്. പഴയ കെട്ടിടം പൊളിച്ചതൊഴിച്ചാൽ പുതിയ കെട്ടിടത്തിന് വേണ്ട മറ്റു നടപടികളൊന്നും ഇതുവരെയും തുടങ്ങിയിട്ടില്ല. ഈ വില്ലേജ് ഓഫീസിനോടൊപ്പം പ്രഖ്യാപിച്ച തൃത്താല മണ്ഡലത്തിലെ പല വില്ലേജ് ഓഫീസുകളുടെയും നിർമ്മാണ പ്രവൃത്തികൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പരതൂർ കെട്ടിടത്തിന്റെ കാര്യത്തിൽ ഒരു പുരോഗതിയും കാണാനായിട്ടില്ല. ശിലാസ്ഥാപനം ഉൾപ്പെടെയുള്ള പ്രവൃത്തികളും ഇവിടെ നടന്നിട്ടില്ല. നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ട പ്രാരംഭ പ്രവർത്തനം പഴയ കെട്ടിടം പൊളിച്ചു മാറ്റൽ മാത്രമാണ് നടത്തിയിട്ടുള്ളൂ. എന്നാൽ ഇതിന്റെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കൊന്നും കാര്യമായി പറയാനില്ല. പരതൂരിലെ വാടക കെട്ടിടത്തിൽ ഇനി എത്ര കാലം വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കേണ്ടി വരുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്നാണ് ആവശ്യം.